ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ വിൽഫ്രഡ് ഹബിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളിന്ന് ഗ്രീൻലാൻഡ് യൂസർ കാർ ഷോറൂമിലാണ് നിൽക്കണേ. ചാലക്കുടി പോട്ടയ്ക്ക് അടുത്താണ്. അപ്പൊ അതിന്റെ ഇവിടേക്ക് വരാനുള്ള ഗൂഗിൾ മാപ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് ജസ്റ്റ് നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് കാണിക്കും ഗ്രീൻലാൻഡ് യൂസർ കാർ ഷോറൂം. ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇന്നോവാസ് ആണ്, കൂടുതലും റീ രജിസ്ട്രേഷൻ ഇന്നോവാസ് ആണ്. നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഇവർ വണ്ടികൾ ഇവിടുന്ന് കൊടുക്കണേ. അത് നിങ്ങൾക്ക് നോക്കാൻ, ചെക്ക് ചെയ്യാം, പുറത്ത് പോയി ചെക്ക് ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ ഒന്ന് കൂടാണ്ട് ഇപ്പോൾ ഞാൻ ഒന്ന് വന്നപ്പോൾ ഒരു X1 എടുക്കുന്നുണ്ട് കേട്ടോ, BMW X1 എടുക്കുന്നുണ്ട് കണ്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റൗണ്ട് ചെയ്തൊന്ന് കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. വണ്ടീസ് ഇത് കുറച്ച് വണ്ടികൾ കുറവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് കാര്യം ഞാൻ പറയുന്നുണ്ട് കേട്ടോ, ഒന്ന് സോറി. കാരണം നമുക്ക് ഇവിടെ നിന്ന് നമ്മളൊന്ന് വീടേക്ക് വന്നപ്പോൾ നമ്മുടെ ക്യാമറയുടെ റോക്ക് സ്റ്റഡി ഓൺ ആക്കാൻ പറഞ്ഞു, ഇപ്പോൾ ഇതിൽ ഷെയ്ക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്കിതൊരു സ്റ്റാർട്ടർ വീഡിയോ ആണ്, കുറച്ച് വണ്ടികളുള്ള കാരണം ഇവിടെ തന്നെ വലിയൊരു വീഡിയോ അടുത്ത് തന്നെ നമുക്ക് വരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ കാണുന്നതുകൊണ്ട് 2014 മോഡലാട്ടോ, 14 മോഡൽ ഇന്നോവയാണ്. ഇത് MH രജിസ്ട്രേഷനാണ് വണ്ടി. നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു പെയിൻറ്റിങ് കഴിഞ്ഞായിരിക്കും നീറ്റായിട്ട്. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും കാണാനില്ല കേട്ടോ. പക്ഷെ നമുക്ക് വണ്ടിയുടെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. 2014 മോഡല്. ഈ ക്രോമിയ ഈ ആക്സസറീസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇവിടെയൊക്കെ ബോഡി ഹാൻഡിലാണ് വരുന്നത്, അതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്രോമിയ ആക്സസറീസ് ഒക്കെ ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീലുകളൊന്നും കുഴപ്പമില്ല. ഇവിടെ ഈ ക്രോമിയ ആക്സസറീസ് ഇന്നോവയൊക്കെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. 2.5G. ഇന്റീരിയർ ഒന്ന് നോക്കാം. 7-സീറ്റർ ആണ് കേട്ടോ, 7-സീറ്റർ ആണ്. ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് നോക്കുമ്പോഴും റൂഫ് ഒന്ന് നോക്കാം, ക്ലിയർ ആണ്. ബാക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. ഈ വണ്ടി സെയിലായിരുന്നു കേട്ടോ പറയണേ. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ വണ്ടി സെയിലായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങളൊന്നും പറയണില്ല. അപ്പോൾ ഇവിടെ ഒരു 3 വണ്ടീൻ്റെ സെയിൽ, ഒരു 3-4 വണ്ടീൻ്റെ സെയിലാവാത്തത്, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു 3 വണ്ടി ഉണ്ട് കേട്ടോ. ഈ 3 വണ്ടിയും 2016 വണ്ടിയാണ്. ഇതൊന്നൊരു സിൽവർ കളർ വണ്ടീൻ്റെ ഈ ഒരു കളറ്, ഒരു 3D വൈറ്റ് കളറ്, 2016 അല്ലേ, അതെ 2016. 3 വണ്ടി 2016 ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ വില നമുക്കൊന്ന് പറയാം. 860,000 ആണ് ഈ 2016 മോഡല് വണ്ടികൾ. ഈ 3 വണ്ടിക്ക്, ഈ വൈറ്റ്, ഈ സിൽവർ, ആ ഗ്രേ പോലത്തെ കളറ്, ഈ 3 വണ്ടിക്കും 860,000 ആണ് കേട്ടോ. ഇത് NOC റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് പരിചയപ്പെടാം. MH രജിസ്ട്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ക്രോമിയം ആക്സസറീസ്, 2.5G, എല്ലാം വണ്ടും ഡീസലാണ്. സെവൻ സീറ്റർ ഉണ്ടല്ലോ കേട്ടോ, എല്ലാതും. 860,000 ആണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. ഈ 3 വണ്ടിയും നമ്മളോട് പറഞ്ഞേക്കുന്നത് 100,000 ഉള്ളിലാണ്, 1 to 1.5 lakh ഉള്ളിൽ ഓടിയേക്കണ വണ്ടിയാണ്. 1.12, 1.36 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ 1.5 lakh ഉള്ളിൽ ഓടിയേക്കണ വണ്ടികളാണ് കേട്ടോ ഈ 3ഉം. 2016 മോഡല്, 860 NOC റേറ്റ് കേട്ടോ. പിന്നെ ഒരു ഗ്രേ കളറാണ് ഇരിക്കണേ. ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ടയറുകളൊക്കെ ആവശ്യത്തിനുണ്ട്. Thank you.
റോമയോ ആക്സസറീസൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ കസ്റ്റമേഴ്സ് വന്നേരെ വണ്ടി നോക്കാൻ വേണ്ടി വന്നേ കേട്ടോ. ഇതിലും 2016 മോഡലാണെന്നാണ് പറഞ്ഞത്. ടയർ കുറച്ച് കുറവുണ്ട് ബാക്ക് സൈഡ്, വേറെ ഇഷ്യൂസൊന്നും കാണുന്നില്ല. സെവൻ സീറ്റർ ആട്ടോ ഈ വണ്ടിയും, സെവൻ സീറ്റർ ആണ്. 1.32 കേട്ടോ വണ്ടി ഓടിയേക്കണേ. ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.5 ലക്ഷത്തിന്റെ ഉള്ളിൽ ഓടിയേക്കണേന്ന്. അപ്പൊ നമ്മൾ ജസ്റ്റ് തുറന്നപ്പോ നോക്കിയതാണ് 1.32 ഓടിയേക്കണ കേട്ടോ. 8,60,000 എന്ന് പറയുന്നത് NOC റേറ്റ് ആണ്. അതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് സംസാരിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണ്. പിന്നെ ഒരു വൈറ്റ് വണ്ടിന്റെ, ഇതും 2016 മോഡലാണ്. ഇതിന് ഡീറ്റെയിൽ നോക്കാം. കസ്റ്റമേഴ്സ് നമ്മുടെ വണ്ടികൾ എടുക്കാൻ വന്നാണ് അല്ലേ. ഓക്കെ ഓക്കെ. ഇതൊപ്പം വന്നാണോ? അതെ. ഇത് 16 മോഡലാണല്ലേ. ക്രിസ്റ്റ ഏതാ മോഡല്? 17. പുറത്തെ വണ്ടി തന്നെ അല്ലേ? നമ്മുടെ തൃശ്ശൂർ തന്നെ, കുറുക്കഞ്ചേരി എന്ന് പറയും. വണ്ടികൾ മാത്രം, പുതിയ വണ്ടികൾ യൂസർകാർക്ക്. വണ്ടി നീറ്റാട്ടോ, ഇതിന്റെ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും കാണാനില്ല. ഇന്റീരിയർ ഒന്ന് നോക്കാം. ഇതും റേറ്റ് നമ്മൾ പറഞ്ഞ റേറ്റ് തന്നെ. എത്ര ഓടിയേക്കണത്? എത്ര ഓടിയേക്കണ വണ്ടി? 1.52 അല്ലേ. ഓക്കെ. വണ്ടി എടുക്കാൻ വന്ന കസ്റ്റമേഴ്സ് കേട്ടോ അവര്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോ നമ്മുടെ ചാലക്കുടി പോട്ടയിലാണ് കേട്ടോ ഗ്രീൻ ലാൻഡ് യൂസർ കാർ ഷോറൂം എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് വണ്ടി നമ്മൾ പരിചയപ്പെട്ടു. 2016 മോഡല്, 8,60 നെഗോഷ്യബിൾ റേറ്റ് ആണ്, NOC റേറ്റ് ആണ് കേട്ടോ. നമ്മുടെ ഗ്രീൻ ലാൻഡ് യൂസർ കാർ ഷോറൂം ഇതാണ്. അപ്പൊ അതിൽ ഇവിടെ പുറത്ത് കിടക്കുന്ന വണ്ടികൾസ് ഒക്കെ പോയതാണ് കേട്ടോ. പുറത്ത് കിടക്കുന്ന വണ്ടികൾസ് കാര്യങ്ങളൊക്കെ പോയതാണ്. അപ്പൊ ഇതില് ഈ വണ്ടിയാണ് നമുക്കൊരു മോഡൽ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞേ. കാരണം ഇത് നമ്മൾ പുറത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ MH മഹാരാഷ്ട്രയാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് കൊണ്ടുവരുമ്പോൾ ഈ മോഡലിലായിരിക്കും വണ്ടി ഉണ്ടാവുക കേട്ടോ. അത് ജെന്യൂൻ ആയിട്ട് ഒന്ന് കാണിച്ചു തരാണ്. അപ്പൊ ഇതിലെ കുറച്ച് പെയിന്റ് ടച്ചപ്പും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഇവിടെ കുറച്ച് ലൈറ്റ് കുറച്ച് ഡിം ആയിട്ടുണ്ട്. ആ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം വണ്ടി. അപ്പൊ ഈ ഒരു ലെവലിലാണ് ഇത് ഇന്നലെ നൈറ്റ് കൊണ്ടുവന്നതെന്ന് പറയണം കേട്ടോ. ഇന്നലെ നൈറ്റ് കൊണ്ടുവന്നതാണ്. ഇനി ക്ലീൻ ചെയ്യാണ്ടാവും. ഇത് 2016 മോഡൽ വണ്ടിയാണ് കേട്ടോ. ലോക്കാണ്, 16 മോഡൽ വണ്ടിയാണ്. ഈ മോഡൽ വണ്ടിയാണ് നമ്മൾ അവര് പെയിന്റ് അടിച്ച് ക്ലീൻ ചെയ്ത് വേറെ ഇവരവിടെ ചെക്ക് ചെയ്തിട്ട് കൊണ്ടുവരണേന്ന് പറയണം കേട്ടോ. വേറെ എൻജിൻ ഫിറ്റാണ്. ഇതിന്റെ ബോഡി ക്വാളിറ്റിയാണ് ഞാൻ കാണിച്ചു തരണേ. ചെറിയ ഡെൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അവർ ക്ലിയർ ചെയ്താണ് നമുക്ക് കൊണ്ടു തരണേ. ഇതായിരിക്കും വണ്ടിയുടെ ശരിക്കുള്ള രൂപം. ഈ വണ്ടിയാണ് നമ്മൾ അവർ ക്ലിയർ ചെയ്ത് NOC എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പേരിലാക്കി തരണേ കേട്ടോ. നമ്മുടെ ഷോറൂം ഗ്രീൻ ലാൻഡ് യൂസർ കാർ ഷോറൂം ആട്ടോ. ഒരു 2012 മോഡൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് ചേട്ടനോട് ചോദിക്കാം. ചേട്ടൻ പേര് എന്താ പറഞ്ഞത്? എന്റെ പേര് പോൾ എന്നാണ്. പോൾ എന്നാട്ടോ. ഞാനാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് കാര്യങ്ങൾ നോക്കുന്നത്. ഓക്കെ. പിന്നെ ആ വണ്ടി 2012 ലാസ്റ്റ് വണ്ടിയാണ്. കേരള ടാക്സിയിലാണ് ആ വണ്ടി. ആ വണ്ടി അല്ലേ, ഞാൻ കാണിച്ചു തരാം. കേരള ടാക്സിയിലെ ടാക്സിയിലാണ്. ഓക്കെ ഓക്കെ. 6.50 ആണ് വില. പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ 6.50 എന്ന് പറയുന്നത് നിങ്ങൾക്ക് NOC അല്ല കേട്ടോ, ഡയറക്റ്റ് ഇവിടേക്ക് ആക്കി തരുന്ന പ്രൈസ് ആണ്. നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ് പറയുന്നത്. ഓക്കെ ഓക്കെ. 6.50 ആണ് കേട്ടോ അതിന് റേറ്റ് പറയണേ. അതും നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണ്. നമുക്ക് ആ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. 12 മോഡല്. എല്ലാ വണ്ടിയും നമ്മളിവിടുത്തെ 7-സീറ്റർ ആണ്. സീറ്റൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കസ്റ്റമേഴ്സ് ഉള്ള കാരണമുണ്ട്. അവർ കുറച്ച് ബിസിയാണ്, അത് കാരണമാണ് ഞാൻ ഒറ്റയ്ക്ക് പറയണത് കേട്ടോ. നമ്മൾ വേറെ ഒന്നും വിചാരിക്കില്ല.
പി വണ്ടി ഡീറ്റെയിൽ നമുക്കൊരു ബി എം ഡബ്ല്യു ഉണ്ട് കേട്ടോ, അതൊന്ന് പരിചയപ്പെടാം. ഇവിടെ നമുക്ക് ഇന്നോവകൾ മാത്രമല്ല, നമുക്ക് എന്ത് വണ്ടി ആവശ്യപ്പെട്ടാലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ ബി എം ഡബ്ല്യു കാണുന്ന പോലെ ഒരു പ്രീമിയം വണ്ടി ആവശ്യപ്പെട്ടാലും അവർ നമുക്ക് എത്തിച്ചേരും കേട്ടോ. ഇതാണ് നമ്മുടെ ബി എം ഡബ്ല്യു എടുക്കേണ്ടി വരണം. ബി എം ഡബ്ല്യു ഡീറ്റെയിൽ ഒന്ന് പരിചയപ്പെടാം. 2013 മോഡൽ എക്സ് വൺ, 2013 മോഡൽ എക്സ് വൺ ആട്ടോ ഈ വണ്ടി. എക്സ് വൺ ആണോ വണ്ടി? 60 something മാത്രം ആട്ടോ വണ്ടി ഓടിയിട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം കേട്ടോ. ഈ വുഡ് പാനലുകളും ചേരും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബി എം ഡബ്ല്യു ഒക്കെ ആകുമ്പോൾ പിന്നെ സെപ്പറേറ്റ് നമുക്ക് അതിൻ്റെ ഓപ്ഷൻസും ഫീച്ചേഴ്സും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഇല്ലാത്ത ഫീച്ചേഴ്സൊന്നും ഉണ്ടാവില്ല. ഇൻറ്റീരിയറൊക്കെ നീറ്റാണ്, വേറെ ഇങ്ങനെ ഡസ്റ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, കേരള വണ്ടി അല്ല, നമ്മുടെ പുറത്തെ വണ്ടിയാണ് കേട്ടോ. 2013 മോഡൽ എക്സ് വൺ. നമുക്ക് പറയുന്ന റേറ്റ് 8.5 lakh ആണ് കേട്ടോ പറയണേ. ഈ 8 എന്ന് പറയുന്നത് NOC റേറ്റ് ആണ്. ഇപ്പോൾ ഡയറക്റ്റ് വന്ന് സംസാരിക്കാം കേട്ടോ. അപ്പോൾ നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണ്, ഡയറക്റ്റ് വന്ന് നമുക്ക് സംസാരിക്കാം. ഗ്രീൻ ലാൻഡ് യൂസർ കാർ ഷോറൂമിൽ നമ്മുടെ ദീപകേണ്ണാണ് കൂടുതൽ നിൽക്കണേ. ദീപേട്ടാ വെൽക്കം. അപ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച്, ദീപേട്ട കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ, അപ്പോൾ ആ കാരണമുണ്ടാണ്. ഇവിടെ ലാസ്റ്റ് നമുക്ക് ഈ വണ്ടികളൊക്കെ ഇന്നൊക്കെ ഒരു കുറവാകുന്നുണ്ട് അല്ലേ വണ്ടികള്? വണ്ടികൾ ഇപ്പോൾ കഴിഞ്ഞ ബാച്ച് വന്ന വണ്ടികൾ ഒരു 10-15 വണ്ടി ഇപ്പോൾ സെയിലായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഓക്കെ, പിന്നിപ്പോൾ നമുക്ക് ഇനി പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട്, പക്ഷെ അതൊക്കെ പെയിന്റിങ്ങും അതിനൊക്കെ ടച്ചിങ്ങും അറിയാലോ വണ്ടികളുടെ. അപ്പോൾ അതിന്റെ ഫിനിഷിംഗ് വർക്കിന് ഇട്ട് കൊടുത്തേക്കാണ്. അതെ, ഒരു വണ്ടി നമ്മൾ കണ്ടു കണ്ടു പറഞ്ഞ ദിവസം കയറും. ഇപ്പോൾ നാളെ മറ്റന്നെ ഇതായി കഴിഞ്ഞ ഇറങ്ങുന്ന വണ്ടികളാ. ഓക്കെ, ഒരു സിൽവർ വണ്ടി തന്നെ 16 നാല് വണ്ടി ഒരുമിച്ച് വന്നുണ്ട്. ഒരുമിച്ച് വന്നുണ്ട്. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്, അതിന്റെ പോളിഷിംഗും നമ്മുടേതായ ഒരു ഫിറ്റിംഗ് വർക്കും ചെയ്താണ് അതിനോട് ചെയ്യാട്ടാണ്. ഇത് 3 16 അല്ല നമ്മുടെ 16 വണ്ടി 16 ഇത് സിൽക്ക് വണ്ടി 12 കേട്ടാ. ഇത് 12 ആ 3 അല്ലേ? ഇത് 16 ഗ്രേ കളർ, വൈറ്റ് സിൽവർ സിൽവർ കളർ. ഓക്കെ ഓക്കെ ഓക്കെ. 3 വണ്ടി നമുക്ക് സെയിം റേറ്റ് പറഞ്ഞ 8 ഒന്നിന് മേലെ 1.10 1.20 അങ്ങനെ കിലോമീറ്റർ താഴെ ബിലോ 150 എല്ലാ വണ്ടികളും വരുന്നത്. അപ്പൊ നമുക്ക് അന്വേഷ റേറ്റ് അല്ലേ? അന്വേഷ റേറ്റ് നമുക്ക് ഇവിടെ കേരള ടാക്സ് അടച്ച് നമുക്ക് നമ്പർ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് 1.20 ടാക്സിന്റെ എമൗണ്ട് വരും. 1.20 ടാക്സ്, 120,000 രൂപ കേരള ടാക്സ് വരുന്നുണ്ട്. ആ ഒരു എമൗണ്ട് കൂടി ഇതിന്റെ കൂടെ എക്സ്ട്രാ വരും. എക്സ്ട്രാ കൂടി വരും. അതിപ്പോ ഇവിടെ ആക്കണേ ഇവിടെ ആക്കി തരാം. ഇപ്പൊ നിങ്ങളുടെ ഏതാ ആർടിഒ ചാർട്ടിയോ ആക്കിടുക്കാം, പ്രശ്നമില്ല. നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. ലോൺ നമുക്കൊരു 80% നമുക്ക് ലോൺ പാസ് ആവുന്നുണ്ട്. പ്രൈവറ്റ് വണ്ടികൾക്കൊക്കെ ഒരു 80%, ടാക്സിക്ക് ലോൺ എമൗണ്ട് കുറവാണ്, പ്രൈവറ്റിക്ക് നമുക്ക് ലോൺ പാസ് ആവുന്നുണ്ട്. ടാറ്റാ ക്യാപിറ്റൽ ഉണ്ട്, ഫെഡറൽ ബാങ്ക് ചെയ്യുന്നുണ്ട്, ICICI എല്ലാവരും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇയറിന് മേലെ 10 മേലെ അല്ലേ അങ്ങനെയല്ലേ കിട്ടുള്ളൂ? ആ 2010 മേലെ കിട്ടുള്ളൂ അല്ലേ? ഇപ്പൊ പുറത്ത് വണ്ടികളായ കാരണം നമുക്ക് ഇന്റർകൂളർ കൂടി വണ്ടികളാണ്. ഇന്റർകൂളർ എഞ്ചിൻ മൈലേജിൽ ചെറിയൊരു വ്യത്യാസം, മൈലേജ് വ്യത്യാസം, മൈലേജ് കുറച്ച് കൂടുതലുണ്ടാവും. പിന്നെ മലിനീകരണത്തിന് കുറേ വ്യത്യാസം കിട്ടുന്നുണ്ട്. ഇന്റർകൂളർ നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് വരുന്നുണ്ടോ? ചെറിയ പറ്റ ഒരുപാട് എക്സ്ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പൊ നാളേക്ക് സ്വിഫ്റ്റ് വരുന്നുണ്ട്. വണ്ടി സെയിലായിരുന്നു, അത് എക്സ്ചേഞ്ച് സൗകര്യം എക്സ്ചേഞ്ചും കിട്ടും, ലോണും കിട്ടും കേട്ടോ. അപ്പൊ എല്ലാ എന്ത് ഡീറ്റെയിൽ ഉണ്ടെങ്കിലും ഇത് വേണ്ട നമ്പർ നമുക്ക് ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും എല്ലാതും കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറക്റ്റ് സ്ഥലം ചാലക്കുടി എന്ന് പറഞ്ഞു കൊടുക്കും. ചാലക്കുടി ഇത് നമ്മുടെ NH ചാലക്കുടി പോട്ട എന്ന് പറയും. നമ്മുടെ ഷോറൂമിന്റെ അവിടെ നിന്ന് അതിരപ്പള്ളിക്കുള്ള റോഡ് തിരിയണേ, അടുത്ത ലെഫ്റ്റ് വഴി അതിരപ്പള്ളി റോഡ്. വരുമ്പോൾ ലൊക്കേഷൻ അടിക്കുമ്പോൾ അതിരപ്പള്ളി റോഡ് അടിച്ചാലും മതി, അവിടെ ചേർന്നുള്ള ഷോറൂമാണ് ഗ്രീൻ. നമുക്ക് ഇതിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. 10 വർഷത്തെ ഷോറൂം ഉണ്ട്, 10 വർഷത്തിന് മേലെ ഷോറൂം ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ താങ്ക് യു ടോ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തന്നതിന്. പിന്നെ വേറെ കാര്യം ചോദിച്ചിട്ടെ, നമുക്കൊരു ബി എം ഡബ്ല്യു ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നോവാസ് അല്ലാണ്ട് വേറെ ഏത് കാറുകളും പുറത്തത്തെ വണ്ടികളൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ബി എം എടുക്കുന്നുണ്ട്, പിന്നെ അതേമാതിരി ഇപ്പോൾ ക്രിസ്റ്റ ഇപ്പോൾ ഇന്ന് 2 വണ്ടി എത്തിയിട്ടുണ്ട്. ഞാൻ കണ്ടു ഒരു കസ്റ്റമർ വെയിറ്റിംഗ് ആണ്. അവരിപ്പോൾ സർവീസ് എടുക്കാം, സർവീസ് സെന്ററിൽ പോയി വണ്ടി കാണിച്ചു കൊടുക്കാൻ. അതെ അതെ അതെ, ഇപ്പോൾ വയനാടിൽ നിന്ന് ഒരു കസ്റ്റമർ വണ്ടി എടുത്തിട്ടുള്ളൂ, അത്ര ലോങ്ങിൽ നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ നമ്മൾ എത്ര ഓടിയേക്കണത്? അത് 2013 വണ്ടി എക്സ് വൺ വണ്ടി, ഡീസൽ വണ്ടി. അത് നമുക്ക് ഓടിക്കുന്നത് 70,000 kilometers ഓടിക്കുന്ന വണ്ടി. എത്ര ഓടിയിട്ടുള്ളൂ? അത് നമ്മൾ ഇതിന്റെ സെയിം റേറ്റ് തന്നെ. 8 വണ്ടി പറയണേ അവിടെ സിംഗിൾ ഓണർ അല്ലേ? സെക്കൻഡ് ഓണർ വണ്ടി അവിടെ. അതായത് കേരളത്തിലേക്ക് വരുമ്പോഴും പിന്നെ സിംഗിൾ ഓണർ ആയില്ലേ? കേരളത്തിലേക്ക് വരുമ്പോൾ സിംഗിൾ ഓണർ ആയി. ശരിയാണ്. ഓക്കെ, താങ്ക് യു.